ഏവർക്കും എക്സൽ അറ്റലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവും പകലും കടുത്ത ചൂടാണിപ്പോൾ. പകൽ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി നമുക്ക് കുറച്ചൊന്ന് ഉറങ്ങാൻ സാധിച്ചാൽ മാത്രമേ അടുത്ത ദിവസം ഫ്രഷായി ജോലിക്ക് പോകാനോ സ്കൂളിൽ പോകാനോ കോളേജിലേക്ക് പോകാനോ അതല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ പറ്റൂ. അപ്പോൾ ഉറക്കം പ്രധാനമാണ്. രാത്രി ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം അവതാളത്തിലാകും. റൂമിലെ ചൂട് കുറക്കുക എന്നതാണ് ഇതിനൊരു പരിഹാരം. അതിനായിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ വീട്ടുപകരണങ്ങളെക്കുറിച്ചും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെക്കുറിച്ചുമുള്ള അത്യാവശ്യ വിവരങ്ങളാണ് ഈ ചാനലിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇതിനായി നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേണ്ടത് ഒരു പഴയ വാൾ ഫാനോ പെഡസ്റ്റൽ ഫാനോ അതല്ലെങ്കിൽ ഒരു ടവർ ഫാനോ ആണ്. നമ്മൾ ഇതിനായി എടുത്തിരിക്കുന്നത് ഒരു പഴയ വീഗാർഡിൻ്റെ പെഡസ്റ്റൽ ഫാനാണ്. അത് പൊട്ടിയത് കാരണം കുറച്ചു കാലമായി ഉപയോഗിക്കാതെ മാറ്റി വച്ചതാണ്. അതൊന്ന് പൊടിയൊക്കെ തട്ടി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആ ഫാൻ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഫാൻ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു കാലൊക്കെ ഒടിഞ്ഞതാണ്. ഒരു അഞ്ചാറ് വർഷമായി നമ്മളെ സേവിച്ച ഒരു ഫാനാണ്. ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കാലൊടിഞ്ഞു പോയതാണ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു നെറ്റാണ്. ഈ നെറ്റ് ജനാലയിൽ ഫിറ്റ് ചെയ്താണ് ഫാൻ വയ്ക്കുന്നത്. കാരണം മിക്ക സ്ഥലത്തും ഇപ്പോൾ നല്ല കൊതുകുണ്ട്. അപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ ഈ നെറ്റ് ഉപയോഗിച്ചേ പറ്റൂ. നെറ്റ് ജനാലയിൽ ആണിയടിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഫ്രെയിം ഉപയോഗിച്ചോ നമുക്ക് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഈ ആവശ്യത്തിനായി ഇതുപോലുള്ള രണ്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫ്രെയിം ഫാൻ ഫിറ്റ് ചെയ്യാനും മറ്റേ ഫ്രെയിം എയർ ഉള്ളിലേക്ക് വരുന്ന ഭാഗത്ത് വയ്ക്കാനുമാണ്. ഈ ഫ്രെയിം നമ്മൾ ജനാലയിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പായി ഈ ഒരു ഭാഗം കട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നത് എയറിൻ്റെ ഫ്ലോ കുറയാതിരിക്കാനാണ്. കാരണം നെറ്റ് ഉണ്ടാവുമ്പോൾ എയറിൻ്റെ ഫ്ലോ കുറഞ്ഞു പോകും എന്നതുകൊണ്ടാണ് ഈ ഭാഗത്തെ നെറ്റ് കട്ട് ചെയ്ത് കളയുന്നത്. ഫാൻ തൂക്കിയിടാനായി നമുക്ക് രണ്ട് പീസ് കയർ വേണം. ഈ ഫ്രെയിം ഇനി നമുക്ക് ഇവിടെ ഉറപ്പിച്ച് നിർത്തേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പായി ഈ ജനാല തുറന്നിടേണ്ടതാണ്. ഇനി നമുക്ക് ഈ ഫാൻ ഇവിടെ ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം എയർ പുറത്തോട്ടേക്ക് തള്ളേണ്ട ഒരു ഭാഗം ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് എയർ അകത്തോട്ടേക്ക് വലിക്കേണ്ട ഒരു ഭാഗം കൂടി ശരിയാക്കേണ്ടതായിട്ടുണ്ട്. റൂമിലേക്ക് എയർ വലിക്കുന്നതിനാണ് ഈ ജനൽ നമ്മൾ തുറന്നിട്ട് നെറ്റ് വച്ചിരിക്കുന്നത്. ഈ ജനലിലൂടെ എയർ അകത്തോട്ടേക്ക് വരികയും ഈ ജനലിലൂടെ വേർ പുറത്തോട്ടേക്ക് തള്ളുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ റൂമിലെ ചൂടുള്ള കാറ്റ് പുറത്തോട്ടേക്ക് എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. പുറത്തു നിന്നും തണുത്ത വായു അകത്തോട്ടേക്ക് വരികയും ചെയ്യും. റൂമിലെ ടെമ്പറേച്ചർ പുറത്തുള്ള ടെമ്പറേച്ചറിന് തുല്യമായി നിൽക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഇത്രയുമായി നമ്മുടെ അറേഞ്ച്മെൻറ്റ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡോറ് കൂടി ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോർ ക്ലോസ് ചെയ്ത ശേഷം ഈ കർട്ടൻ നീക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തണുത്ത കാറ്റ് അകത്തേക്ക് വരുന്നത്. ഈ കർട്ടനിടയിലൂടെ തണുത്ത കാറ്റ് വരുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് റൂം തണുത്ത നിലയിലാവും. നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ റൂമിലെ പൊടിപടലങ്ങൾ മുഴുവനായി ഫാൻ പുറത്തോട്ടേക്ക് തള്ളുന്നു, പകരം ശുദ്ധമായ വായു അകത്തോട്ടേക്ക് വരികയും ചെയ്യുന്നു. നമ്മൾ ചിലരില്ലെങ്കിലും AC ഉപയോഗിച്ചാൽ പോലും അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. ഇത് ഉപയോഗിക്കുക വഴി ആരോഗ്യപ്രദമായ ഒരു അന്തരീക്ഷം റൂമിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കുന്നത്. സാധാരണ സീലിംഗ് ഫാനോ മറ്റോ ഉപയോഗിച്ച് രാത്രി മുഴുവൻ നമ്മൾ ഫാന് കീഴെയാണെങ്കിൽ ചിലരിലെങ്കിലും സ്കിന്നൊക്കെ ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇതുവഴി ഈ ഒരു പ്രശ്നം കൂടി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. നല്ല അന്തരീക്ഷത്തിൽ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ സിസ്റ്റം ഉപയോഗിച്ച് ഇതുപോലെ വർക്ക് ചെയ്തിട്ടും നമുക്ക് തണുപ്പ് കുറവാണ് എന്ന് തോന്നുന്നുവെങ്കിൽ റൂമിലൊരു പെഡസ്റ്റൽ ഫാനോ വാൾ ഫാനോ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തണുത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായി ഉറങ്ങാനും ഉന്മേഷത്തോടെ ഉണരാനും ആരോഗ്യത്തോടെ ജോലി ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. എല്ലാവരും റൂമൊക്കെ ഒന്ന് കൂളാക്കി മൊബൈലെടുത്ത് യൂട്യൂബൊക്കെ കണ്ട് എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ വീഡിയോ കണ്ട് അതിലൊന്ന് ലൈക്കൊക്കെ അടിച്ച ശേഷം സുഖമായി ഉറങ്ങുക. ശുഭരാത്രി. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.